അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണ് ഇത്ര ചെറിയ ചെറിയ വ്ളോഗ് ഇടുന്നത് എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും എക്സാമിൻ്റെ തിരക്കല്ലേ, കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ്, വലിയ വ്ളോഗ് ഇട്ട എനിക്കും എടുക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ചെറിയ വ്ളോഗൊക്കെ ഇടുന്നത്. അതുപോലെ ഇന്നലത്തെ കുസൃതി ചോദ്യത്തിന് ഒരുപാട് പേര് ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. കലോറി എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു കുസൃതി ചോദ്യം ചോദിക്കാം, നിങ്ങൾ വ്ളോഗ് ഫുള്ളായിട്ട് കാണുക കേട്ടോ എന്തായാലും. അപ്പോൾ റിഹാൻ നേരത്തെ എണീച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് അവനക്ക് തന്നെ ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാനും 4:30 എണീച്ചു വാക്കിങ്ങിനൊക്കെ പോയി വന്ന് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സ്പെഷ്യൽ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ അതെന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഒന്ന്, നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന വീഡിയോയും കൂടിയാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട്, അതായത് ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം ഫ്രൈഡേ ആയതുകൊണ്ട് അയാൻകുട്ടി അണിച്ചിട്ടില്ല, നല്ല ഉറക്കമാണ്. ഇനി അവനെ പോയി വിളിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വേഗം സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു. പിന്നെ മുറ്റവും അടിച്ചു വാരി എടുക്കണം കേട്ടോ. ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞു. ഞാൻ 2 ദിവസം മുന്നേ ഈ ചവിട്ടിയും അതുപോലെ സിറ്റ് ഔട്ടും മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ഇൻഷാല്ലാ ഞാൻ വീഡിയോ എടുക്കാം. കുറച്ച് ടാസ്ക്കാണ് അത്, വീഡിയോ എടുക്കലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങോട്ട് വീഡിയോ എടുക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും ഇതാ സിറ്റ് ഔട്ടെല്ലാം ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തു. ഇനി ഞാൻ ഫ്രണ്ട് ഏരിയ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മുറ്റം അധികം മേലെ അങ്ങ് വീണിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അയാൻകുട്ടിനെ എണിപ്പിച്ച് വിടാൻ. മോർണിംഗിൽ അവനക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസ്സിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അന്ന് ഞാൻ ഷെയർ ആക്കിയപ്പോൾ ഒരുപാട് പേരൻസ് നമ്മളോട് പേഴ്സണലായിട്ട് വന്നിട്ട് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അതും കൂടെ ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ ഇത്. അതേപോലെ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഫ്രീയും ഉണ്ട്, അതുപോലെ മോനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കും. സംഭവം നമ്മുടെ ഇൻ്റർവെൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൺസെപ്റ്റാണ് കേട്ടോ. ഈയിടെ ആയിട്ട് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആണെങ്കിലും CM ആണെങ്കിലും അവരുടെ ഒരു സ്പീച്ചിൽ ഇവരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു സ്പീച്ചും കൂടിയായിരുന്നു. അതായത് നമ്മുടെ ഫിൻലാൻഡിലോട്ട് ടാലൻറ്റ് ബൂസ്റ്റ് പ്രോജക്റ്റിലോട്ട് ഇൻവൈറ്റേഷൻ കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് കേട്ടോ ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നിപ്പോൾ ഇൻ്റർവെല്ലിനുണ്ട് കേട്ടോ. ഇന്ത്യയിൽ മാത്രമല്ല ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ GCC കൺട്രീസിലൊക്കെ ഇവർ ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവരുടെ ക്ലാസ്സുകളൊക്കെ അടിപൊളി ക്ലാസ് തന്നെയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ നല്ല കംഫർട്ടുമാണ് കേട്ടോ. എന്തായാലും അവൻ്റെ ക്ലാസ് കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം അല്ലേ. ഇനിയുള്ള കുറച്ച് കുറച്ച് പണികൾ ബാക്കിയുണ്ട്. എന്തായാലും ഞാൻ അവനെ ക്ലാസ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് അവനൊരു ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഒരു കോഫിയൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുടിച്ചിട്ട് വേണം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ടു ഗ്രൂവ് എവറിവെയർ ഇൻ മൈ ടൈം ഐ ലിവ്ഡ് ഓൺ കോൾ ലൈക്ക് ദിസ് ഫീൽഡ് ആൻഡ് അതേഴ്സ് ഓൺ ഇറ്റ് ഇറ്റ് വാസ് സച്ച് എ ഗെയിം ദാറ്റ് വി യൂസ്ഡ് ടു സോൾവ്. ദാ നിങ്ങൾ തന്നെ കണ്ടില്ല അതിന് എത്രത്തോളം ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഇൻ്റർവൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൺസെപ്റ്റ് ഒരുക്കുന്ന ഫൗണ്ടേഷൻ എന്ന കോഴ്സിലാണ് കേട്ടോ അയാൻകുട്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. ബേസിക് ഇഷ്യൂ 1-2 സബ്ജക്റ്റുകളിൽ കണ്ടതുകൊണ്ടാണ്. അതെല്ലാം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ആക്കിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവനക്കിപ്പോൾ പഠിക്കാനും അവൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആക്കാനൊക്കെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടല്ലോ, അത് +2 വരെയുള്ള കുട്ടികൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ്ലി അഡ്മിഷൻ എടുക്കില്ല കേട്ടോ. കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ എടുക്കും. അതൊരു എക്സാമൊന്നുമല്ല കേട്ടോ, അതൊരു ലൈവ് ഇൻട്രാക്ഷൻ സെക്ഷനാണ്. 30 മിനിറ്റ് മാത്രമേ അത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം സബ്ജക്റ്റുകളിലാണ് ബുദ്ധിമുട്ട്, എവിടെയാണ് അവർ വീക്ക്, എന്തെല്ലാം എന്താ പറയുക പ്രശ്നങ്ങളാണ് അവർക്ക് പഠിക്കാനുള്ളത് എന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് അവരെടുക്കുന്നത്.
അയാൻക്ക് ഇതുപോലെ അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്തപ്പം ഇംഗ്ലീഷിൽ നല്ല ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് കാരണമാണ് ഞാൻ അവനെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ജോയിൻ ആക്കിപ്പിച്ചത്. ഇങ്ങനെ ബേസിക് ഇഷ്യൂ മാത്രം ക്ലിയർ ആക്കുക എന്നത് മാത്രമല്ല കേട്ടോ അവർക്കുള്ളത്, കുട്ടികളുടെ ഡേ ടു ഡേ ലൈഫിൽ ഗുഡ് ക്വാളിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പ്രോബ്ലംസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിങ്ങനെ ചെയ്യുന്നത്. അതും കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ അവർ പ്രൊവൈഡ് ആക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഏത് ടൈമാണോ ഫ്രീ, എപ്പോഴാണോ ഫ്രീ, ഏത് സബ്ജക്റ്റാണോ വേണ്ടത്, ഇതെല്ലാം നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന കംഫർട്ടായിട്ടുള്ള ഒരു ട്യൂഷൻ കൺസെപ്റ്റാണ് കേട്ടോ അവരുടെ. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ ഹിന്ദി, അറബിക്, ഏത് സബ്ജക്റ്റിലാണോ കുട്ടികൾ വീക്കായിട്ടുള്ളത് അതെല്ലാം മനസ്സിലാക്കി 30 മുതൽ 40 ദിവസത്തിൻ്റെ ഉള്ളിൽ ബേസിക് ഇഷ്യൂസ് എല്ലാം അവർ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയാൻ എടുത്തു പറയുകയാണ് കേട്ടോ അത്. അങ്ങനെയുള്ള ശീലങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ ചെറിയൊരു സെക്ഷൻ മാറ്റിവെക്കുന്നത്. അതായത് ഓരോ ആക്ടിവിറ്റീസ് പ്രോഗ്രാമൊക്കെ കൊടുത്തിട്ടാണ് മക്കളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അവരുടെ എന്താ പറയുക, സ്റ്റേജ് ഫിയർ കുറയ്ക്കാനും കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ആക്കാനും എല്ലാം ഈ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്. കുട്ടികൾക്ക് സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് അവർ പ്രൊവൈഡ് ആക്കുന്നുണ്ട്. ബേസിക് അല്ലാത്ത എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഡയറക്റ്റ്ലി ക്ലാസ് പ്രൊവൈഡ് ആക്കുന്നു. അതുപോലെ സിംഗിൾ സബ്ജക്റ്റ് വേണമെങ്കിൽ അങ്ങനെ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാ സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർ പ്രൊവൈഡ് ആക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ സിലബസിൻ്റെ കാര്യം നോക്കിയാൽ സ്റ്റേറ്റ് ഉണ്ട്, CBSE ഉണ്ട്, അങ്ങനെ എല്ലാ സിലബസും അവർ പ്രൊവൈഡ് ആക്കുന്നുണ്ട് കേട്ടോ. Milked her cow and had 2 full pails of fresh creamy milk. She put ഈ ക്ലാസ് റൂം കോഴ്സ് ഉണ്ടല്ലോ, സ്കൂളിൽ പ്രൊവൈഡ് ആക്കുന്ന അതേപോലെ തന്നെ നോട്ട്സ്, എക്സാം, ക്വസ്റ്റ്യൻ പേപ്പർ, ഡിസ്കഷൻ, കൂടാതെ അക്കാദമിക് കലണ്ടർ പ്രിപ്പയർ ചെയ്തിട്ട് മക്കൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ആക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് പഠിക്കാനും ഡൗട്ട് ക്ലിയർ ആക്കാനും എല്ലാം വളരെ ഈസി ആയിരിക്കും. സാധാരണ ക്ലാസ്സിൽ 30-40 കുട്ടികൾ, ചിലപ്പോൾ അതിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവില്ല, പലവർക്കും ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാനും ഇനിയിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കളിയാക്കുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വല്ലാണ്ട് മടിയുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ അത്. പക്ഷേ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറായതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനേ വേണ്ട. നമുക്ക് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനും എല്ലാ സംവിധാനവും ഉണ്ട്. ഇപ്പോൾ എന്നെ പോലുള്ള വീട്ടമ്മമാർ ചിന്തിക്കുന്നത് ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എത്രത്തോളം പോസിബിളായിരിക്കും എന്നുള്ളതല്ലേ. നമ്മുടെ ടൈമിനായതുകൊണ്ട് നമുക്ക് മോർണിംഗ് മതി എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ മോർണിംഗ് ആക്കിത്തരും, ഈവനിങ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കിത്തരും കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു, അതായത് ഫൈനൽ എക്സാം, ഇപ്പോഴാണെങ്കിൽ ഫൈനൽ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഹാഫ് ഇയർലി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു ടൈമിൽ അവർ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ അവർ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്, പിന്നെ ചാപ്റ്റർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ എന്താ പറയുക എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്ന്, എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെ റെഡി ആക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇത് അറ്റൻഡ് ആക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രീ കെ ജി മുതലുള്ള 1-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ലിറ്റിൽ ജീനി കോഴ്സും കൂടെ അവർ കൊടുക്കുന്നുണ്ട്. ബേസിക് ഇഷ്യൂ ചെറുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ് ഇത്. ഈ ലിറ്റിൽ ജീനി കോഴ്സിനുള്ള ബുക്സ് എല്ലാം അവരെന്നെ പ്രൊവൈഡ് ആക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പഠിപ്പൊന്നും ഫിനിഷ് ആക്കാൻ പറ്റാത്ത എന്നെ പോലുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ, ജോബിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ കോഴ്സ് ഉണ്ട് കേട്ടോ. ECPC, മോണ്ടിസോറി കോഴ്സ്, ഇതെല്ലാം അവർ കംപ്ലീറ്റ് ആക്കി, കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയ ശേഷം ഇൻ്റർവെല്ലിൽ തന്നെ അവർ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല പുറത്ത് പോയിട്ട് എന്താ പറയുക ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഇൻ്റർനാഷണൽ വാലിഡ് ായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ട്യൂഷൻ കൺസെപ്റ്റിൽ ജോയിൻ ചെയ്യാൻ
ആഗ്രഹമുള്ളവർ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ആവശ്യമുള്ളവർ പോയി ജോയിൻ ആക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം അയൻകുട്ടിയുടെ ക്ലാസ്സൊക്കെ ഇവിടെ ഫിനിഷ് ആവാനായി. ഞാൻ നേരത്തെ മസാല കൂട്ടി വെച്ച സോയ ഇനിയൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അവന് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടും വരും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെച്ചത് ഒരു വിസിലടിച്ചപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ സോയ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മൾ കുക്കർ ചോറ് എങ്ങനെ വെക്കുക എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ ചോറ് വെക്കുമ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം, കുക്കർ, അരി ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അരി പൊന്നിയരിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പക്കാ വേവ് കേട്ടോ. അതായത് നമുക്ക് ആവശ്യമുള്ള വേവ്, ഓവറായി വന്ന് അങ്ങ് പോകുന്നില്ല. അത് കാരണം എനിക്കത് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ, അതാണ് പ്രശ്നം. പിന്നെ പോയി കറിവേപ്പില വലിച്ചിട്ട് വന്നു, തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിയോട് ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് തേങ്ങ പൊളിപ്പിച്ച് വെച്ചൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തേങ്ങ കേടുവരും എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നാറ്. അതുമല്ല ആ ചേച്ചി കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് തേങ്ങയൊക്കെ ഒരുമിച്ച് പൊളിച്ചെടുക്കാൻ കൊടുക്കുന്നത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ കൊടുക്കാത്തത് കേട്ടോ. പിന്നെ എന്താ, ഇഡലിക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, സോയ ആയിട്ടുണ്ട്, ചട്നി ഒന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട്, പിന്നെ പൊടിയും ചട്നി ഇഡലി. ഇന്നാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്ക വരും ചെയ്തിട്ടുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. മൂപ്പര് ആയില്ലേ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ അതാ വരുന്നു ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, അതേപോലെ ഞാനും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേഗം റിഹാൻ കൊണ്ടുവച്ചു, പ്ലേറ്റും കാസറോളും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ റിഹാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അയാൻ പിന്നെ അവൻ്റെ ബാഗും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇക്ക അവിടെ എന്തൊക്കെയോ വർക്കിൻ്റെ നോക്കുകയാണ് കേട്ടോ, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നുമെങ്കിലും ഫോണിൽ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണുണ്ടപ്പോൾ. അപ്പോൾ ഇതാ വേഗം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്ക പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്ന് കഴിക്കാനിരിക്കും. അയാൻ റെഡി ആയിട്ടില്ല. അപ്പം റിഹാനും ഇക്കയും കൂടെ കഴിക്കാനായിരുന്നു. ഞാനിത് അങ്ങോട്ട് കൂട്ടിലിട്ട മെരിക്കിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഇക്കാൻ്റെ വാട്ടർ ബോട്ടിൽ നിറയ്ക്കാനും ഡ്രൈ ഫ്രൂട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ഇതിൽ എന്താണ് ഇക്കാക്ക് പാക്ക് ചെയ്ത് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 11:30 ആ ടൈമിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ക്ഷീണം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഗ്രീൻ ടീ റെഡി ആയിട്ടുണ്ട്, അതും കൊടുത്തു. അപ്പോൾ ഞാൻ സ്ഥിരം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം, 2 പാക്കാക്കി വെക്കും. ഒന്ന് 11 മണിക്ക് കഴിക്കാനും ഒന്ന് 4 മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിട്ട്. അപ്പോൾ ഇന്ന് ഇഡലി ആയപ്പം അയാൻ്റെ മുഖത്ത് ഹാപ്പി നോക്ക്, എൻ്റെ ക്യാമറ കണ്ടപ്പോൾ ആൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഇക്ക കൂടെ ഉള്ളതുകൊണ്ട് അവൻ ഇന്ന് എങ്ങനെയൊക്കെ കഴിച്ചതാണ്. അപ്പോഴേക്കും ഇതാ ഒരാൾ വന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ, ഇവിടുത്തെ ബഹളങ്ങളൊക്കെ കേട്ടിട്ട്. അങ്ങനെ അവൻ വന്ന് അയാനും അവനും ഭയങ്കര കമ്പനിയാണ്. അയാനെ കാണുമ്പോഴേക്കും അങ്ങ് ചാടിയതാവും കേട്ടോ. അങ്ങനെ ഇതാ യാത്രയൊക്കെ പറഞ്ഞ് മൂപ്പര് പോയി. ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള ചോറെല്ലാം പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ, കണ്ണില്ലാതെ കരയുന്നത് എന്ത്? എനിക്ക് ഇന്ന് കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് ആൻസർ അറിയാം, പക്ഷെ ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. നാളത്തെ വ്ളോഗിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഈ വ്ളോഗിൽ കമൻറ്റ് ചെയ്യുക, സോറി നാളത്തെ അല്ല, ഈ വ്ളോഗിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കണ്ണില്ലാണ്ട് കരയുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. ഇതാ നമ്മുടെ പൂച്ചാശനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് ഫിഷ് ഉണ്ട്. അതാണ് മൂപ്പരിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അടുത്തോട്ട് വരികയാണ് കേട്ടോ. എനിക്കാണ് ഈ ഒടുക്കത്തെ പേടി. ഞാൻ വിളിച്ചത് വരുന്നുണ്ടല്ലേ, ഞാൻ വേഗം ഓടിയിട്ടാ, എനിക്ക് പറ്റുന്നില്ല, പേടിയാവാണ്. അത് വന്ന് മേലും മുട്ടുകയോ ഒരയ്ക്കുകയോ അല്ലെങ്കിൽ കടിക്കുകയോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, അതാണ് സംഭവം. പിന്നെ ഇതാ വേഗം ഈ ഒരു സൈഡ് ഞാൻ അടിച്ചു വാരിയിരുന്നില്ല കേട്ടോ. ഇന്ന് ചോറും ഇതെല്ലാം ഉണ്ടാക്കിയല്ലോ, ചോറും ബ്രേക്ക്ഫാസ്റ്റും രണ്ടും ഉണ്ടാക്കിയപ്പം ടൈം തികയില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഒരു സൈഡ് അടിച്ചു വാരിയിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ വേഗം അടിച്ചു വാരാൻ വന്നത്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വർക്ക്ഷോപ്പ് നമ്മുടെ നല്ല നാട്ടിലത്തെ ഒരാളുടെ വർക്ക്ഷോപ്പാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞു വരുന്നതിന് മുമ്പേ ഇവിടെ ഉള്ളതാണ് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കേടുവരെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ വേഗം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നേരാക്കി തരും കേട്ടോ.
വെയിറ്റ് ചെയ്യിപ്പിക്കുകയോ ക്യാഷ് മേടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ബാക്കിൽ എപ്പോഴും കുറേ ആൾക്കാരുള്ള ഒരു ഫീലും ഉണ്ടാവും. ഇനിയിപ്പോൾ അവർ ഇവിടുന്ന് പോവുകയാണെന്നൊക്കെ പറയണേ കേട്ടു, അറിയില്ല കേട്ടോ. ഇനി കറക്റ്റ് ഇനിയിപ്പോൾ ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ട് അവർ ഓടിച്ചു വിട്ടു എന്ന് ആരും പറയരുത് കേട്ടോ. ഞാനങ്ങനെ കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഉമ്മയുപ്പിയും ഞാനും കൂടെ ഇരുന്ന് ഇഡലി പൊടിയും ചട്നിയും കഴിക്കുകയാണ്. ഇന്ന് മുളക് ചട്നിയൊന്നും ഞാൻ അരച്ചില്ല, ഒരു തേങ്ങ ഫുള്ള് വെച്ച് ഞാൻ ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, അത് കാരണം ഞാൻ എക്സ്ട്രാ ചട്നിയൊന്നും അരച്ചില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വ്ളോഗിൽ എന്താ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? കുറേ നാളായിട്ട് എന്നോട് ചോദിക്കുന്ന ഉമ്മയുടെ സാരി കളക്ഷൻ. അപ്പം ഞാനിതൊരു രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, ഓൾഡ് കളക്ഷനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഉമ്മ ഇപ്പോൾ അധികം യൂസ് ചെയ്യാത്ത കുറേ സാരികളുണ്ട്, അതാണ് കേട്ടോ. യൂസ് ചെയ്ത് ഇപ്പം എന്താ പറയുക, നമുക്ക് ഓരോ ഏജിൽ വരുമ്പം അതൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഏജ് ഇങ്ങനെ മാറും തോറും നമുക്ക് ഈ ഡ്രസ്സ് ഓക്കെ ആവില്ലേ, അത് ഓക്കെ ആവില്ലേ എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ മാറ്റി വെക്കുമല്ലോ, അങ്ങനെ മാറ്റി വെച്ച കുറേ സാരികളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ കുസൃതി ചോദ്യം മറക്കരുത്, ഓക്കെ. അതേപോലെ തന്നെ പുതിയ പുതിയ ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. എനിക്കിന്ന് വെള്ളി വീണുണ്ടോ പടച്ചോനെ, ഓക്കെ. ഇന്ന് ഞാൻ പക്ഷേ ഉഷാറാണ്, എനിക്ക് ഉറക്ക ക്ഷീണമൊന്നുമില്ല, ഞാൻ നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് ക്ഷീണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്ത് തുടച്ചും കഴിഞ്ഞിട്ട് നമുക്ക് സാരിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ വേഗം വേഗം ഒന്ന് അടിച്ചു വാരിയെടുക്കുകയാണ്. ബാക്കിലൊക്കെ ഇച്ചിരി മാറാലകളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ഒരാഴ്ച നമ്മൾ വീട്ടിൽ പോകുന്നതിൻ്റെ തിരക്ക് ആണല്ലോ, വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ എന്തായാലും വീട്ടിൽ പോകും. അപ്പം നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ ക്ലീനാക്കി എന്തായാലും എല്ലാ വീട്ടിലും ഉള്ള കാര്യം തന്നെയായിരിക്കുമല്ലേ. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒക്കെ നടുക്കി പെറുക്കി ക്ലീനാക്കിയൊക്കെ വെക്കുന്നത് നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, എനിക്ക് ആ സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം അടിച്ചു വാരിയെടുക്കുകയാണ്. കുട്ടികളുടെ റൂമും ഹാളും എല്ലാ ഭാഗവും അടിച്ചു വാരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിച്ചു വാരൽ മാത്രമാണോ, ഈ കഴിക്കൽ മാത്രമാണോ വ്ളോഗ് എന്നൊക്കെ ചോദിച്ച് കുറേ കമൻറ്റ് വരാറുണ്ട്. ഞാൻ എൻ്റെ ഡെയിലി ലൈഫാണ് ഇടുന്നത്, അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എനിക്കിടാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് പുറമേ പോയി അത് ചെയ്ത് ഇത് ചെയ്ത് പ്രാങ്ക് ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കുറേ റെസിപ്പിയും കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫൊക്കെ ആയിട്ട്. എനിക്കതാണ് ഇൻട്രസ്റ്റ് കേട്ടോ, നമ്മുടെ ഇഷ്ടങ്ങളും സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ഞാൻ ഇതിൽ ചെയ്യേണ്ടത്. നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിലാണ് കേട്ടോ താല്പര്യം. അങ്ങനെ ഞാൻ വേഗം പോയി തുടക്കിലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ സാരി കളക്ഷൻ കാണാം. അങ്ങനെ ഇതാ തുടക്കിലൊക്കെ കഴിഞ്ഞ് സമയം 11:10 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് കോളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ സാരി കളക്ഷൻ കാണിക്കുന്നത്. അത് കാരണമാണ് സമയം ഇങ്ങനെ ആയതിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു 9 സാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാക്കി സാരികളൊക്കെ പുറകെ വരും, എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇതാ ഭയങ്കര വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്, ഇതെല്ലാം ഒരു പട്ട് സാരിയുടെ മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ടേബിളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാരിയിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതൊരു 9 സാരി ഉണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. കളർ കേട്ടോ, പൊതുവേ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി, എനിക്ക് നല്ല ചേരുന്നുണ്ടല്ലേ. പക്ഷേ സാരി ലവർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ഉടുക്കില്ല. സാരി ഉടുക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇഷ്ടത്തിന് ഉടുത്ത് മൊത്തത്തിലാക്കായിരുന്നു, അത്രയും സാരി ഉണ്ട്. അപ്പോൾ ഇതാ ഇത് വേറൊരു ടൈപ്പ്, ഇത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊന്നും ഇപ്പോൾ ഉമ്മ അങ്ങനെ ഉടുക്കാറില്ല കേട്ടോ. പിന്നെ എൻ്റെ ഈ ഷോൾ ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടുവെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കളർ ഇഷ്ടമായി വെച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, പുതിയ ഷോളാണ്. അപ്പോൾ ഇതാ ഇതൊരു പട്ടു സാരിയാണ്, പട്ടു സാരികളുടെ ഒരു കളക്ഷനാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഉമ്മ അങ്ങനെ പട്ടു സാരി ഉടുക്കാറില്ല, അതുകൊണ്ടാണ് ഇത് കുറച്ച് ഓൾഡ് കളക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ വളരെ കുറച്ച് സാരി എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ, വഴിയേ കാണിക്കുക ഇൻഷാല്ലാ. അതൊരു പട്ടു സാരിയായിരുന്നു. പിന്നെ ഇതാ ഇതൊരു പട്ടു സാരി, ഇതൊരു ഗ്രീൻ കളറ് വരുന്ന, ഒരുപാട് വർക്കൊന്നുമില്ല കേട്ടോ ഉള്ളിലൊന്നും. മുന്താണെങ്കിൽ അത്യാവശ്യം വർക്ക് ഉണ്ടേനു കേട്ടോ. ഞാൻ കറക്റ്റായിട്ടിങ്ങനെ നിർത്തി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കളറും കാര്യങ്ങളൊക്കെ, ഇതൊരു മാമ്പഴ കളറാണ് കേട്ടോ. ഈ കളർ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് പണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അല്ലേ മാമ്പഴ കളർ പട്ടു സാരി, ഇപ്പോൾ ട്രെൻഡിങ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല.
അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. ഇതാ ഞാൻ പറഞ്ഞ മാമ്പഴ കളർ, ഭയങ്കര വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതുള്ളത്. ഇതൊക്കെ കുറച്ച് മുന്നേ എടുത്തതാണ്, എന്താ പറയുക, ആ ഒരു ഏജിൽ എടുത്ത സംഭവമാണ് കേട്ടോ. ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏജിൽ ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഫിനിഷിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ഡാർക്ക് ഗ്രീൻ കളറായിട്ടുള്ള, ഇതും പട്ടു സാരി തന്നെയാണ്, സിൽക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ക്ലോത്ത് വരുന്നത്. ഇപ്പോൾ മമ്മി എടുക്കുന്നത് കോട്ടൺ സിൽക്കാണ്. കോട്ടനും സിൽക്കും കൂടെ മിക്സ് ചെയ്ത ഐറ്റംസ് ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. ഇതെല്ലാം അയൺ ചെയ്ത പാടെ അങ്ങനെ കിടക്കുന്നുണ്ട്. സാരി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് മടക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും എനിക്കറിയുന്ന പോലെ നീറ്റായിട്ട് ഞാൻ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു മെറൂൺ കളറ് പട്ടു സാരിയാണ്. ഇതിലൊരു സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ചുമ്മാ അറിഞ്ഞിരിക്കാൻ. ഉള്ളിലും ചെറിയ ചെറിയ വർക്ക്, അതിൽ കുറച്ച് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് മുന്താണിയുടെ ഭാഗമാണ് കേട്ടോ. മുന്താണി തന്നെയല്ലേ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ മുഖപ്പ് എന്ന് പറയും, മുന്താണി എന്ന് പറയും. ഞാൻ മുന്താണി എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇതൊരു മെറൂൺ കളറ് പട്ടുസാരിയാണ്. നെക്സ്റ്റ് വരുന്നത് എന്താ, ഇതിലും നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ആ ഒരു കസവ് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കളറാണ്. ഇത് കൊടുത്തിട്ട് കുറേ ആയി തോന്നുന്നു, കാരണം ഇത് തിരിച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ഇത് ഒരു കോട്ടണിൽ കോട്ടൺ മിക്സ് ചെയ്തിട്ട് പട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു സാരി ഉള്ളത്. ഇതിൽ ഹെവി വർക്കൊന്നുമില്ല കേട്ടോ. ഇത് മുഖപ്പാണ്, മുന്താണിയുടെ ഭാഗമാണ്, പിന്നെ ഉള്ളിലിങ്ങനെ നീളത്തിൽ കുറച്ച് വർക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് എനിക്കിത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. ഉടുത്തപ്പോഴൊക്കെ നന്നായിരുന്നു, കാണാനും എനിക്ക് ഭയങ്കര ലുക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇതാ ഈ ഒരു ഞാൻ തിരിച്ചു വെച്ചപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ സംഭവം. കണ്ടോ ഇഷ്ടമായോ, ഇഷ്ടമായി വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ സംഭവം. ഇതിനൊന്ന് മടക്കി ഞാൻ അങ്ങോട്ട് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ കശപ്പിച്ചോ എന്നാവും. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ അടുത്ത് വരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളറ്. സാരീൻ്റെ കാര്യം പിന്നെ എന്നോട് ചോദിക്കണ്ട, എനിക്ക് കംഫർട്ട് ഇല്ലാത്ത ഡ്രസ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഉടുക്കാത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന വർക്ക് നോക്കിയേ, ഇത് മുഖപ്പ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒരു ലീഫ് ഒക്കെ വെറ്റിലയുടെ ഇലയൊക്കെ വെച്ച പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ, അതൊരാൾ രൂപം പോലെ ഉണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ ഇതാ ഇത് ഇങ്ങനെ ഉള്ളിൽ വരുന്ന വർക്ക്, അതായത് നമ്മൾ ഉടുക്കുന്ന ഭാഗത്ത് വരുന്ന വർക്ക് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ഈ സാരി നല്ലപോലെ ഇഷ്ടമായി. ഇത് ഓവർ വെയ്റ്റ് ഒന്നുമില്ല, ഒരു കോട്ടണിൽ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ, ഉമ്മാക്ക് ഓർമ്മയില്ല കേട്ടോ റേറ്റ്. ഇപ്പോൾ എടുക്കുന്ന സാരിയുടെ റേറ്റുകൾ പിന്നെയും ഓർമ്മയുണ്ട്. ഇതൊക്കെ കുറച്ച് ഓൾഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. ഇത് പട്ടാണ് വരുന്നത്, ഇതൊരു വയലറ്റ് കളറാണോ, ആ വയലറ്റ് കളർ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ മെലിഞ്ഞവർ ഉടുക്കണമല്ലേ, കാരണം അതിൻ്റെ മുഖപ്പിൻ്റെ ഭാഗം കുറച്ച് വലിയ വർക്കാണ്, ഇങ്ങനെ വലിയ വലിയ ഫ്ലവറാണ് അല്ലേ. അപ്പോൾ ഇത് കുറച്ച് മെലിഞ്ഞവർ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയിൽ ബ്ലൗസൊക്കെ അടിച്ചിട്ട് ഉടുത്താൽ അടിപൊളിയായിരിക്കും. ഇതൊരു പട്ടു സാരി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എവിടുന്ന ഉമ്മ കല്യാണെന്നും മഹാരാജ, പിന്നെ എവിടുന്ന എം കെ സിൽക്സ്, ഇവിടുന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യാറ്. ഇപ്പം അധികം കല്യാണം തന്നെ പോവാറ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഇതിൽ മുഖപ്പ് അതാണ് തോന്നുന്നു, ഇത് ഉടുക്കുന്ന ഭാഗത്ത് വരുന്നതാണ് ഈ വലിയ ഫ്ലവർ കേട്ടോ. അപ്പോൾ ഭംഗിയുണ്ട് അല്ലേ കാണാൻ. സാരി കൊടുക്കണവർക്ക് സുഖമായി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. ഇതിനൊന്ന് മടക്കി അങ്ങോട്ട് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു കളറാണ്. എനിക്ക് പിന്നെ ഈ സാരിയെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല, കാരണം ഇതൊരു നോർമൽ പട്ട് സാരിയാണ്. പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ഫീല്. സാധാരണ ഒരു നമ്മൾ കാഞ്ചീപുരം സാരി എന്നൊക്കെ പറയില്ലേ, ആ കാഞ്ചീപുരം സാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ആ സമയത്ത് ട്രെൻഡിങ് അതൊക്കെ ആയിരുന്നു. ഇപ്പോഴും കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ അതിനൊരു ബനാറസ് കാഞ്ചീപുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പേര് ഇപ്പോഴും ഉണ്ട് അല്ലേ, എനിക്കങ്ങനെ തോന്നുന്നത്. ഇതിലേതൊക്കെയോ ഉണ്ട് കേട്ടോ കാഞ്ചീപുരം പട്ടു സാരികൾ, ഇതൊക്കെ അതാണ് ഞാൻ തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, ബനാറസ് സിൽക്കോ ബനാറസ് പട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ പണ്ട്, ഇപ്പോഴും ഉണ്ട് തോന്നുന്നു കേട്ടോ അതൊക്കെ. അപ്പം നമുക്ക് ഇത് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഞാൻ അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കി എങ്ങനെയൊക്കെയോ മടക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇത് അഞ്ചാമത്തെ സാരിയാണ് അല്ലേ ഞാൻ ഇവിടെ എടുത്തത്, ആറാമത്തെ സാരി അല്ലേ. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. പിന്നെ ഇത് ഒരു കോട്ടൺ സിൽക്ക് തന്നെയാണ്.
ഇത് എനിക്ക് വലിയ ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. ഈ സാരി ഉടുക്കുമ്പോഴും വലിയ ഭംഗിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഈ സാരി. കാരണം ഇതിങ്ങനെ റൗണ്ടിലുള്ളൊരു വർക്കല്ലേ. നമുക്ക് സാരി ഉടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നീളത്തിലുള്ള വർക്ക് വേണം. അപ്പോഴാണ് നല്ല ഒതുങ്ങി നിന്ന പോലെ തോന്നുള്ളൂ കേട്ടോ. സാരിനെ കുറിച്ച് ഉടുക്കാൻ ഇഷ്ടമല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ ബോർഡർ ഉണ്ടല്ലോ, അത് ഇച്ചിരി സ്ലിമ്മായിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തടിയൊന്നും തോന്നില്ല. എൻ്റെ തോട്ടാണോ ഇനി കറക്റ്റാണോ എന്നറിയില്ല കേട്ടോ. അപ്പം ഇതാണ് മറ്റൊരു സാരി കേട്ടോ. ഇതൊരു കോട്ടൺ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാരിയാണ്. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു സാരി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര കട്ടിയുള്ള തുണി, കുറച്ച് സോഫ്റ്റായിട്ട് കിടക്കുന്ന ഒരു തുണിയും കൂടിയാണ് കേട്ടോ. ഈ ഒരു സാരീൻ്റെ കളറും അതിൻ്റെ വർക്കും ഒക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ സാരി കളക്ഷനിൽ ഇപ്പോൾ ഞാൻ കാണിച്ച കളക്ഷനിൽ രണ്ടെണ്ണം, ഒന്നാ ഒരു മജന്ത കളർ അതും ഇഷ്ടമായി, പിന്നെ ഒന്ന് ഇതാ ഇതും നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്താണി കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉള്ളിലൊന്നും വലിയ വർക്കൊന്നുമില്ല. അപ്പോൾ നല്ല ഫുള്ളായിട്ട് നിർത്തി കാണിച്ചാൽ എനിക്ക് ഇരട്ടി പണിയാവും കേട്ടോ. അത് കാരണമാണ് ഞാൻ ഫുള്ളായിട്ട്, പിന്നെ അത്രയും ഇതിൽ കാണിക്കണമെങ്കിൽ ഞാൻ ഉടുത്തിട്ടൊക്കെ കാണിക്കണം. എൻ്റെ കയ്യിൽ ബ്ലൗസുകളൊന്നും അധികമല്ല, അതുകൊണ്ടാണ് ഉടുക്കാൻ നിൽക്കാത്തത്. പിന്നെ ഈ സാരി എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടം തോന്നിയിട്ടില്ല. ഇതിൻ്റെ തന്നെ വേറൊരു കളർ എനിക്കുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ വലിയ സാരി കളക്ഷനൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കല്യാണ സാരി, റിസപ്ഷൻ സാരി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാരികളുള്ളൂ. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഉള്ള സാരി ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാരികളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന സാരികളൊക്കെ ഞാൻ ആർക്കൊക്കെയോ കൊടുത്തു, സാരി ഉടുക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു, പിന്നെ ഈ നോമ്പിനൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർക്കൊക്കെ കൊടുത്തു കേട്ടോ. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ സാരി ഉടുക്കുമായിരുന്നു, എപ്പോഴും ഉടുക്കുമായിരുന്നു. വയറിലൊക്കെ ഇങ്ങനെ സൂര്യപ്രകാശം തട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അപ്പോൾ ഒരുപാട് സാരി ഉണ്ടായിരുന്നു, അതിനൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. വേറെ ആൾക്കാർ വന്നപ്പം ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരൊക്കെ സാരി ചോദിച്ചു വരില്ലേ, അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. ഇത് വേറൊരു സാരി കേട്ടോ. ഇതിൽ ഭയങ്കര ഹെവി വർക്കുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ആ ചെറിയ ചെറിയ വർക്കുകൾ ഒരുപാടുള്ള പോലെ. അതുകൊണ്ട് ഈ സാരി എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ഇങ്ങനെ വീട്ടിലൊന്നും ഉടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വല്ല ഷോപ്പിങ്ങിനോ ചെറിയ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഉടുക്കാം. ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഈ സാരിയും കഴിഞ്ഞു. ദാ സാരി ഇത്രയുണ്ട്. ഇതിലേത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ട്യൂഷൻ കൺസെപ്റ്റിനെ കുറിച്ച് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്താ, ഈ സാരി കളക്ഷനിൽ എനിക്ക് ഈ രണ്ടെണ്ണമാണ് ഇഷ്ടമായത് കേട്ടോ. അതാണ് ഞാൻ അത് സ്പെഷ്യലായിട്ട് എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.